പക്ഷേ ഹദീസ് ദഈഫാണെന്ന് ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ തമാമുൽ മിന്നയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആണുങ്ങളെ പോലെ തന്നെ പെണ്ണുങ്ങൾക്കും ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. ഇനി ബാങ്ക് കൊടുക്കുമ്പോ ചെവിയിൽ കൈവെക്കലും തിരിയലും അതിന്റെ ഒന്നും ആവശ്യമല്ല, അതൊക്കെ മൈക്കല്ലാത്ത കാലത്ത് പറഞ്ഞതാണ് നമ്മളെ ചില ആളുകൾക്ക്. ചില ആൾ കൈ പിന്നാക്കം കെട്ടിയിട്ടൊക്കെ ബാങ്ക് കൊടുത്താളി. ഏയ് എന്തിനാപ്പത്? അള്ളാന്റെ റസൂല് ബിലാലിന് ബാങ്ക് കൊടുക്കാൻ പഠിപ്പിച്ചപ്പോ പഠിപ്പിച്ചതാണ് ചെവിയിൽ കൈവെക്കാൻ. അത് മൈക്കല്ലാത്തോണ്ടാ നിങ്ങളെങ്ങനെ പറയാ, പുറത്തുള്ള ഒച്ച കേൾക്കാണ്ടെക്കാനാണെങ്കിലോ? ബാങ്ക് കൊടുക്കണോ പുറത്തുള്ള വേറെ ഒച്ച കേട്ടോ ഇത് വേച്ചോകുമല്ലോ, അതിനു വേണ്ടി പൊത്തിയതാണെങ്കിലോ? അതുമല്ല, പൊത്തിണീനനുസരിച്ച് ഒച്ച കൂട്ടും ചെയ്യും അല്ലേ, പൊത്തുമ്പോ ഒച്ചല്ലാന്ന് തോന്നുമല്ലോ, അപ്പൊ പിന്നെയും കൂട്ടും. അതിനു വേണ്ടിയാണെങ്കിലോ? അതൊന്നും നബി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഹയ്യാ റസൂലാ പറയുമ്പോ വലത്തോട്ട് തിരിയണം. അപ്പൊ മൈക്കമൊന്ന് പോവില്ലേ, മൈക്കമൊന്ന് പോകണ്ടോ? ഞാൻ അങ്ങനെ തിരിഞ്ഞിട്ട് ഇല്ലല്ലോ, ഇങ്ങനെ തിരിഞ്ഞു മൈക്കമൊന്ന് പോകണ്ടോ? അപ്പൊ അങ്ങനെ തിരിഞ്ഞാ മതി, തല മാത്രം തിരിച്ചാ മതി. അയ്യാൽ സലാത്ത് വരുമ്പോ വലത്തോട്ടും അയ്യാൽ ഫലാഹ് വരുമ്പോ അടുത്തോട്ടും. അപ്പൊ സഹിഹായ ഹദീസിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണത്. പിന്നെ ഈ ഒന്നും ഉണ്ടാക്കുമ്പോ ചില ആളുകൾക്ക് ഒസുവാസ് കൊണ്ട് നാലും അഞ്ചും തവണയൊക്കെ കഴുകുന്നതാണ്. ഓലെ വിചാരം നല്ലതാണ്, എന്തിനാപ്പൊ കുറക്കണേ, കഴുകല്ലേ നല്ലതല്ലേ, പാടില്ല. ഒരു ഒരു തവണ കഴുകി കാണിച്ചു, രണ്ട് തവണ കഴുകി കാണിച്ചു, മൂന്ന് തവണയും കഴുകി കാണിച്ചു, മൂന്നിലേറെ തവണ അല്ലാന്റെ റസൂൽ ഒരിക്കലും കഴുകി കാണിച്ചിട്ടില്ല. പണി നമുക്ക് ഒരു തവണ കൊണ്ട് മതിയാക്കാം, വെള്ളം കുറവുള്ള സമയത്തൊക്കെ ഒറ്റ കഴുകല്. ഇപ്പോ മക്കത്തൊക്കെ പോയാൽ അറിയാം, തവാഫിനൊക്കെ നിൽക്കുമ്പോ ഒന്നൊന്ന് പോയാൽ കുടുങ്ങി തന്നെ. അപ്പൊ അവിടെ സംസം വെള്ളം കൊണ്ട് ഒരു ചെറിയ മിനി ഒന്നുണ്ട്. അതെങ്ങനെയാ, അത് മുഖമൊക്കെ അങ്ങനെ തുടക്കലുള്ളൂ, ഇങ്ങനെയൊക്കെ അങ്ങനെ തുടക്കലാ, കയ്യൊക്കെ ഇങ്ങനെ തുടക്കാൻ, എല്ലായിടത്തും നനയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു വട്ടം കഴിക്കാൽ മതി, ഒരു വട്ടം കഴുകാ, രണ്ടു വട്ടം കഴുകാ, മൂന്ന് വട്ടം കഴിക്കുക, അതിനപ്പുറം കഴുകലില്ല. അതുകൊണ്ട് ആ ഉസ്വാസ് നമ്മൾ അവസാനിപ്പിക്കണം. പിന്നെ ചില ആളുകൾ ഇപ്പോഴും കാണാം, മുഖം കഴുകുമ്പോ പെരടി ഇങ്ങനെ ഇട്ടാണ്, എന്നിട്ട് ഒതിലി മിന്നിട്ടോ ചെയ്യും. എവിടെ നിർത്തിയതായി പെരടിയുടെ അവര് നബി പഠിപ്പിച്ചിട്ടില്ല. ഫിഖിന്റെ കിതാബിലെ പറഞ്ഞിട്ട് മസൂർ റഖബത്തി ബിദഅത്തുന്ന് പെരടിയുടെ അവർ ബിദഅത്താണ്. അതുപോലെ തന്നെ ചില ആളുകൾ ചെവിക്ക് വേണ്ടി വേറെ വെള്ളം എടുക്കുന്നതാണ്, തല തടവിന് ശേഷം ചെവിക്ക് വേറെ വെള്ളം എടുക്കേണ്ടയില്ല, ആ വെള്ളം കൊണ്ട് തന്നെ ചെവി തടവുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തയമ്മമിന് രണ്ടടി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്, മനസ്സിലായില്ലേ? ഒരടി കൈക്കും ഒരടി മുഖത്തിനൊന്ന്. അത് ഒരു ഹദീസിന്റെ തെറ്റിദ്ധരിച്ചതാ, അത്തയമ്മും ലർബത്താനി ലർബത്തുള്ളിൽ വജീ ലർബത്തുള്ളിൽ യദീൻ, സഹിയായ ഹദീസ് അല്ല, അത് ലൈഫാണ്. അമ്മാർ ബിൻ യാസിന്റെ റസൂലിനെ കാണിച്ചത്ര ഒറ്റ അടിയാണ്. അതുകൊണ്ട് തന്നെ മുഖം തടവുക, അതുകൊണ്ട് തന്നെ കൈപ്പത്തിയും തടവുക. നിങ്ങൾ പലരും പഠിച്ചില്ല ശാബി വധ മനസ്സ് ഇങ്ങനെ കൊണ്ടുവന്ന് 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 മുട്ടിങ്ങനെ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ അങ്ങനെ 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 അങ്ങനെയൊന്നുമില്ല, വെറും കൈപ്പടം, ഇത്രയേ ഉള്ളൂ. ഇടതുകൊണ്ട് വലുതുകൊണ്ട് ഇത്രയേ ഉള്ളൂ, മനസ്സിലായില്ലേ? പിന്നെ അത് പൊടിമണ്ണ് കിട്ടുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്, മണ്ണ് തന്നെയാണ് നല്ലത്. ഇപ്പൊ നമ്മൾ എവിടെ യാത്ര പോവാണെങ്കിലും ഒരു പാത്രത്തിലോ ഒരിത്തിരി മണ്ണ് ഒരു ശീലയിലോ ഒരു പതാണ് അത് തുറന്നു വെച്ചാൽ അതിന് തൊട്ടാ ഒരു പ്രശ്നമല്ല, മണ്ണ് കിട്ടാനേ നല്ല അതിനാണ്. മണ്ണ് കിട്ടാൻ യാതൊരു സാധ്യതയില്ല, മണ്ണ് എടുക്കാൻ മറക്കും ചെയ്തെങ്കിൽ വിശുദ്ധമായ ഏതെങ്കിലും പ്രതലത്തിൽ തല്ലുന്നതിന് കുഴപ്പമില്ല എന്ന് മാത്രം. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു തേമ്പും കൊണ്ട് ഒരു ഫർള് നിസ്കരിക്കാൻ പാടുമെന്ന് ഇപ്പോഴും വിചാരിക്കുന്ന ആളുകളുണ്ട്. ഓരോ ഒന്നുകൊണ്ട് എത്ര നിസ്കരിക്കുക, ഒന്ന് മുറിയോളം നിസ്കരിച്ചൂടെ? അതുപോലെ തന്നെയാണ് തേമ്പിന്റെ നിയമം, അതിൽ പ്രത്യേകിച്ച് യാതൊരു നിയമവും ഇല്ല. പിന്നെ തിലാവത്തിന്റെ സുജൂദ്, ഓത്തിന്റെ സുജൂദ് ഉണ്ടല്ലോ, അതിൽ സാധാരണ സുജൂദ് ചെല്ലേണ്ടതല്ല ചെല്ലണം. ചില ആളുകളൊക്കെ അതാ ചെല്ലണ്, വേറൊന്നും അറിയാത്തോണ്ട് നിവൃത്തിയൊന്നും ഇല്ലല്ലോ, പഠിക്കണം എന്നാ പറയണ്. സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശക്ക സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവതി ഫതബാറകല്ലാഹു അഹ്സനൽ ഖാലിഖീൻ. അങ്ങനെയൊന്നും പറഞ്ഞ അപ്പൊ ഞങ്ങൾക്ക് പഠിയില്ല, നിങ്ങൾ എഴുതി വാങ്ങിക്കോളി, ഒരു കീസിൽ ഇട്ടോളി, തന്നെ പഠിച്ചോളി, മനസ്സിലായില്ലേ? ആ പ്രാർത്ഥനയാണ് തിലാവത്തിന്റെ സുജൂദിൽ വേണ്ടത്. നമ്മള് നിസ്കരിക്കല്ല, വെറുതെ ഓതിക്കൊണ്ടിരിക്കുകയാണ്, എന്നാലും ആ സുജൂദ് ചെയ്യണം, ഖിബില നോക്കേണ്ടതില്ല. അപ്പൊ ഇതിന് ഒന്നുണ്ടാക്കാൻ വേണ്ടണ്ട, ഒന്നുണ്ടാവുന്നപ്പോ ഉറപ്പില്ല, ഓതി കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന് ഒന്നുണ്ടാക്കാൻ വേണ്ട, അല്ലെങ്കിൽ പിന്നെ ഖിബിലക്ക് നേരെ തിരിയാൻ പ്രശ്നമാക്കൊന്നും വേണ്ട, ഉള്ള സ്ഥലത്ത് ഒരു സിംഗിൾ സുജൂദ് അങ്ങ് ചെയ്താൽ മതി, മനസ്സിലായില്ലേ? മുസൈബ് അവിടെ വെക്കുക, ഒരു സുജൂദ് അങ്ങോട്ട് ചെയ്യുക. കാരണം ഖിബിലക്ക് തിരിയാന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. ചില ആളുകൾ അല്ലാഹു അക്ബർ തക്ബീറ, പിന്നെ അല്ലാഹു അക്ബർ ഒരു സുജൂദ്, പിന്നെ അല്ലാഹു അക്ബർ അത്തയ്യാത്ത് അസ്സലാമു അലൈക്കും, ആകെ ഒരു സുജൂദേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ എന്തൊക്കെയായി, ഒരു ഖിയാമ്, ഒരു സുജൂദ്, ഒരു ഇത്തം, ഒരു സലാം, ഇതൊന്നും നബി അറിഞ്ഞില്ല, ഒരു സിംഗിൾ സുജൂദ് മാത്രം, അത്രേ ഉള്ളൂ തിലാവത്തിന്റെ സുജൂദില്. അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനയ്ക്കെ നിസ്കാരത്തെക്കാളും പ്രാധാന്യം കൽപ്പിക്കുന്ന ചില ആളുകളുണ്ട്. ഇപ്പോ നിസ്കരിക്കുമ്പോ എല്ലാവരും കൊട്ടാവിട്ട് അവിടെ മാന്തി ഇവിടെ മാന്തി, നിസ്കാരം കഴിഞ്ഞാ കൈയും കൊണ്ട് പൊന്തിച്ചിട്ട് ഇങ്ങനെ വേറച്ചിട്ട് എന്താണ് ഇതിന്റെ. നിസ്കാരാണോ ഏറ്റവും വലിയ പ്രാർത്ഥന? ആ നിസ്കാരത്തിന് ശേഷമുള്ള അല്ല, അപ്പൊ നിസ്കാരത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിസ്കാരം കഴിഞ്ഞുള്ള പ്രാർത്ഥന സുന്നത്ത് മാത്രമാണ്. സമയമില്ലാത്തവന് എണീറ്റ് പോകാം, ഓന് വീടിയല്ലാണ്ടാലും ഓൻ ചെന്നിട്ട് വേണ്ടി മറ്റോ പോരാൻ, മനസ്സിലായില്ലേ? ഓൻ അവിടെ നിന്നിട്ട് ചെല്ലിക്കോട്ടെ, അവന്റെ ദിക്റൊക്കെ ഓ പോണ വൈക്ക് ചെല്ലിക്കോട്ടെ, എപ്പോഴും ചെല്ലാം, മനസ്സിലായില്ലേ?
അപ്പൊ അതുകൊണ്ട് നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന നിർബന്ധമായ പ്രാർത്ഥനയല്ല, സുന്നത്തായ നിസ്കാരമാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂല് ഒരിക്കൽ പോലും ഫർള് നിസ്കാരത്തിന് ശേഷം കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടില്ല. ഇനിയിപ്പോ ചില സുല്ലമികൾ വരും കയ്യുയർത്തി പ്രാർത്ഥിക്കാൻ, പല ഹദീസും ഉണ്ട് കയ്യുയർത്തിന്റെ, അതിലാരും ഇവിടെ തർക്കിക്കുന്നില്ല. പ്രാർത്ഥനയിൽ കയ്യുയർത്താൻ ഹദീസ് ഉണ്ട് എന്നുള്ള 20 ഹദീസ് ഉണ്ട് എഴുതിച്ചോളി, 20 ഹദീസിൽ പ്രാർത്ഥനയിൽ കയ്യുയർത്താൻ ഉണ്ട്. പക്ഷേ അത് പഠിപ്പിച്ച റസൂലുള്ളാഹി 20,000 വഖത്ത് ഫർള് നിസ്കരിച്ചിട്ടും ഒരൊറ്റ തവണ പോലും നിസ്കാര ശേഷം കയ്യുയർത്തി പ്രാർത്ഥിച്ച് വന്നിട്ടില്ല. ഇവരിപ്പോ എന്താ കാട്ടുന്നത്? നിസ്കാര ശേഷം കയ്യുയർത്താൻ തെളിവുണ്ടാക്കാൻ ഈ സുല്ലമിമാർ ചെയ്യണത് എന്താ അറിയോ? കയ്യുയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു ഹദീസിന് ഉദ്ധരിക്കുക, പിന്നെ നിസ്കാര ശേഷം പ്രാർത്ഥന ഉണ്ട് എന്നുള്ളത് ഉദ്ധരിക്കുക. കണ്ടോ, അതന്നെയല്ലേ ഞങ്ങൾ ചെയ്യുന്നത്? ഇതന്നെ ഖുറാഫികളും ചെയ്യുന്നത്. ഖുറാഫികൾ കൂട്ടപ്രാർത്ഥനയ്ക്ക് എങ്ങനെ തെളിവുണ്ടാക്കിയത്? നിസ്കാര ശേഷം പ്രാർത്ഥന ഉണ്ട് എന്നൊരു ഹദീസ് ഉദ്ധരിക്കും, പിന്നെ കൂട്ടായി പ്രാർത്ഥിച്ച വേറൊരു ഹദീസ് ഉദ്ധരിക്കും. അത് രണ്ടും കൂടി ഫിറ്റ് ചെയ്തിട്ട് തന്നെയല്ലേ ഞങ്ങൾ ചെയ്യണത്. അപ്പൊ ഞങ്ങൾ പറയും അതുകൊണ്ട് കാര്യമല്ല, അത് ഒരൊക്കെ ചൂട്ടിയമായിട്ടുള്ള തെളിവാ. നിസ്കാര ശേഷം അള്ളാഹുവിന്റെ റസൂൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും മഅ്മൂമീങ്ങൾ ആമീൻ ചെയ്യുകയും ചെയ്ത ഹദീസ് വേണം. അതുപോലെ തന്നെ നമ്മൾ പറയുന്നു അള്ളാഹുവിന്റെ റസൂലോ അവിടുത്തെ സഹാബത്തോ നിസ്കാരം കഴിഞ്ഞിട്ട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചത് ഫർള് നിസ്കാരം കഴിഞ്ഞ് കൈ ഉയർത്തി പ്രാർത്ഥിച്ച ഒരൊറ്റ ഹദീസ് ഉണ്ടോ? അതുകൊണ്ട് തന്നെ കൈ ഉയർത്താതെ പ്രാർത്ഥിച്ചോളി. അസ്തഗ്ഫിറുല്ലാഹ്, ചില ആളുകൾ അതിന്റെ കൂടെ അസ്തഗ്ഫിറുല്ലാഹിൽ അലിയിൽ അലീമിൽ കബീർ, എന്തിനാ അതൊക്കെ? നബി പഠിപ്പിച്ച നമ്മൾ പറയും അസ്തഗ്ഫിറുല്ലാഹ് മാത്രം. അലീമ് കൂട്ടണ്ട, അല്ലാ അലീം അല്ല എന്നിട്ടല്ല, പക്ഷെ അത് നമ്മളെ വക ഫിറ്റിംഗ് ആണ്, പറ്റൂല. അസ്തഗ്ഫിറുല്ലാഹ് 3 പ്രാവശ്യം, അല്ലാഹുമ്മ അന്ത സലാം, പിന്നെ അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അതൈത, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ശരീക ലഹു, പിന്നെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഇങ്ങനെ ആ ദിക്ര് എണ്ണം പിടിക്കേണ്ടത് കൈ കൊണ്ടാണ്. ഇപ്പൊ പല ആളുകളും തസ്ബീമാലയിട്ട് എണ്ണം പിടിക്കുന്നുണ്ട്. ഇപ്പൊ അതൊരു ഫാഷനായി വന്നിക്ക. ഏയ്, വലിയ വലിയ ആളുകളൊക്കെ തസ്ബീമാലയിട്ട് എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ നടക്കണ്ട. എന്താ, അതൊരു പ്രകടനമാണ്, ഇപ്പം ദിക്റിന്റെ ആളാണ് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഏയ്, എന്നിട്ട് അതിന് കള്ള ഹദീസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാമൽ മുദക്കിറു സുബ്ഹ, ജപമാല ഓർമ്മിപ്പിക്കാൻ എത്ര ഉത്തമം, അത് കയ്യിലുണ്ടായ ദിക്റല്ലെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവുന്നു. എന്നാ പിന്നെ ദുആന്റെ ഒരു ബുക്കുണ്ട് അടിച്ചടിച്ചോളിങ്ങള് ഒരു ചെറിയ വലിപ്പത്തില്, എന്നിട്ട് അത് കഴുത്തിലുണ്ടില്ല, എന്നിട്ട് ഇങ്ങനെ ആടിക്കളിക്കുമ്പോ ദിക്റിന് ഓർമ്മ ഉണ്ടാവുമല്ലോ. അതല്ല, തെറ്റുണ്ടെങ്കിൽ എടുത്ത് നോക്കുകയും ചെയ്യാ. ഇതിനേക്കാളും നല്ല അതല്ലേ? ജപമാല ആരുണ്ടാക്കിയതാ? സന്യാസികൾ ഉണ്ടാക്കിയതാ? ഹൈന്ദവ സന്യാസിമാരും ക്രിസ്ത്യൻ സന്യാസിമാരും. ഇസ്ലാമിലതില്ല, ഇസ്ലാമിലേക്ക് സന്യാസം കടത്തിക്കൂട്ടിയ സൂഫികൾ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഈ വിരലുകൊണ്ടാണ് എണ്ണം പിടിക്കേണ്ടത്. ഈ വിരലുകളെ അള്ളാഹു സംസാരിപ്പിക്കും, ഈ വിരലുകളോട് അള്ളാഹു ചോദിക്കും, ഈ മാലയെ സംസാരിപ്പിക്കും, അതിനൊരു തെളിവുമില്ല. അതുകൊണ്ട് വിരലുകൊണ്ടാണ് എണ്ണം പിടിക്കേണ്ടത്. വിരലുകൊണ്ട് തന്നെ എടുത്ത കൈ കൊണ്ടല്ല, ചിലർ വലത്തും അടുത്തും കേട്ടത് പാടില്ല, വലത്തത് മാത്രം. കാരണം യാഖിദു ബിയമീനിഹി, അത് തെറ്റിപ്പോലെ മൗലവി, തെറ്റൊന്നുമില്ല. ശീലിച്ചാല് നിത്യാഭ്യാസി ആനയെടുക്കുന്ന മാതിരി. ആ നിങ്ങൾക്കിപ്പൊ അതൊക്കെ പറയാ, ഞമ്മളൊക്കെ 10-50 കഴിഞ്ഞ് നമുക്ക് തെറ്റും, 50-ന് മുമ്പ് ചെല്ലണങ്ങളെ. ആ അതുവരെ തെണ്ണിപ്പും കാട്ടി നടന്നുകാണ്ട് ഇപ്പൊ ഇങ്ങോട്ട് പള്ളിക്കൊക്കെ നിക്ക. ഓ, 10-30 മുമ്പ് ചെല്ലണതൊക്കെ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, കയ്യാത്തതൊന്നും അല്ല കൽപ്പിക്കൂല. അപ്പൊ കയ്യുടെ കാലത്ത് ചെല്ലണം. അതുകൊണ്ട് വിരലുകൊണ്ടാണ് ദിക്റിന് എണ്ണം പിടിക്കേണ്ടത്. മാല കൊണ്ടല്ല, മാല വലിച്ചെറി പെണ്ണുങ്ങളൊക്കെ നിക്കാരെ പയ്യിലുണ്ടാവുക. മാല വേറെ ചെന്നിട്ട് ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ ദിക്റ് കിടും കിടും എന്നിട്ട് ഒരു മയന്ത് ഇങ്ങനെ കയ്യില്, ഓ 10,000 ദിക്റ് തേഞ്ഞുപ്പൊന്ന്, എവിടുന്ന് കിട്ടിയതായി 10,000? അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ദിക്റുകളിൽ എണ്ണം പറഞ്ഞിട്ടുള്ളത് 200 കൂടിയത്, രാവിലെ 100, വൈകുന്നേരം 100. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വലാ കുല്ലി ശൈഇൻ ഖദീർ. സുബ്ഹ് നിസ്കരിച്ചിട്ട് സൂര്യ ഉദിക്കുന്നതിന് മുമ്പും അസർ നിസ്കരിച്ചിട്ട് മഗ്രിബ് അങ്ങോട്ടുക്കുന്നതിന് മുമ്പും അതിന് 100 വട്ടം ചെല്ലി കയ്യ് മതി ശീലാക്കണ വലത്തെ കയ്യ്, മനസ്സിലായില്ലേ? ആകെ 10 ഉള്ളൂ, നിങ്ങളെ ഇടങ്ങാറാകുമെന്ന് വേണ്ട, ഒന്ന് ചൊല്ലി നോക്കിയാൽ മതി, 10 വരുള്ളൂ. അത് ചെല്ലിയാലും 10-15 കൊണ്ട് ചെല്ലി തീർക്കാവുന്നേ ഉള്ളൂ, വേറെ ചിന്ത ഒന്നും ഉണ്ടാകരുത്. ചില ആൾ നിൽക്കുമ്പോ കാണാം, എന്ത് സുഖമല്ലേ ഇത്.